ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ സൽമാൻ ഫുട്ബോൾ കേറ്റയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്തുള്ളത് അജിമോൾ ചേച്ചിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ കരച്ചിലും ബോളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പുറയിലൊരു ഷെൽട്ടർ ഉണ്ട്. ഇവിടെ സെയിലാട്ടോ, ഇപ്പോൾ ബ്രീഡിംഗ് സെക്ഷനൊന്നുമല്ല, സെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇവിടെ മൊത്തം നമ്മുടെ കിളികളുടെ സെയില് കാര്യങ്ങളാണ് നടക്കുന്നത്. പെറ്റ് ഷോപ്പുകളിലേക്ക് വേണ്ട കിളികളെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്താണ് നമ്മുടെ ഈ ഷോപ്പുള്ളത്. ഷോപ്പായിട്ടല്ലേ, വീട്ടിലായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതെ, അജ്മോൾ ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ അജ്മോൾ ചേച്ചി, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഫ്രണ്ട്സാണ്, നല്ല കട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ ഷോപ്പ് തുടങ്ങിയാകുന്ന ഒരു ഏകദേശം 1.5 വർഷം 2 വർഷത്തോളം ആറായി. അപ്പോൾ നമ്മൾ ഇടക്കാലം വെച്ചാണ് നമ്മൾ അജ്മോൾ ചേച്ചിനെ പരിചയപ്പെട്ടത്. നമുക്ക് ഇതുപോലെ വാട്സപ്പിലൂടെയൊക്കെ, നമുക്ക് ഗ്രൂപ്പിലൂടെയൊക്കെ വന്ന് സെയിൽ പോസ്റ്റ് വഴിയാണ് പരിചയപ്പെട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് നല്ല കുറച്ച് കിളികളെ കിട്ടി. അതുപോലെ തന്നെ റേറ്റും നമുക്ക് പക്കായത്ത് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ അജ്മോൾ ചേച്ചി, എത്ര നാളാണ് ഇപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 10 മാസമായി. 10 മാസമുള്ള ആ 10 മാസമുള്ള ഞാൻ ഇവിടെ ഇടക്കാലം വെച്ച് നമ്മൾ കണ്ടുപിടിച്ചതാണെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട് ഇപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്? ഇപ്പോൾ കൂടുതൽ ലവ് ബേർഡ്, ഫിഞ്ച്, ആഫ്രിക്കൻ കോക്ടെയിൽ, പിന്നെ പപ്പീസ് ഒക്കെ ആവശ്യം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കോക്ടെയിൽ, ഫിഞ്ചസ് പോലെ കുറച്ച് ഐറ്റം കൂടുതലുണ്ട്. നമുക്ക് കണ്ടറിയാം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടന്ന് നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്ക് നമുക്ക് ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതായത് നമ്മുടെ അജ്മോൾ ചേച്ചിയുടെ കൂടാരത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു. വലിയ സ്പേസൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സ്പേസ് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒത്തിരി നാളൊന്നും കിടക്കും, ഓർഡർ അനുസരിച്ച് നമുക്ക് വന്ന് സാധനം ഇറങ്ങി പോവുകയാണ്. എന്നാലും ആളുകൾ ചോദിക്കുന്നത്ര നമുക്ക് കൊടുക്കാൻ സാധനങ്ങൾ കാണും. ലവ് ബേർഡ്, ഫിഞ്ചസ് അങ്ങനത്തെ ഐറ്റംസ് കൂടുതലായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ചില സമയത്ത് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അനുഭവം ആട്ടോ പറഞ്ഞത്, ശരിക്കും നിങ്ങൾ പറയേണ്ടതാണ്. ഇത് നമുക്ക് വരവല്ലല്ലോ, കളക്ട് ചെയ്യുന്ന ഹോം ബ്രീഡ് ബ്രീഡ് തന്നെയാണ്. അതെ, നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും വന്ന് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഹോം ബ്രീഡ് ബേഡാണ്, നമുക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ്. കംപ്ലൈൻറ്റ് ഇല്ലാന്ന് നമ്മൾ പറയില്ല. എന്താണെന്ന് വെച്ചാൽ 100% കംപ്ലൈൻറ്റ് ഇല്ലാന്ന് ഒന്നും പറയാൻ പറ്റില്ല. ജീവനുള്ള വസ്തുവാണ്, കംപ്ലൈൻറ്റ് പറയാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഈ വരവ് ബേഡ്സിനേക്കാളും നമുക്ക് അത്യാവശ്യം മെച്ചമുള്ളതായിട്ട് തോന്നിയതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എടുക്കുന്നതിന് കാര്യം ഇത്രേ ഉള്ളൂ. ഒന്ന്, നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്. അത് നമുക്ക് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അടുത്തും അകലെയൊക്കെ ആയിരിക്കും. പക്ഷേ മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വരവ് ബേഡ്സ് അല്ല, അത്യാവശ്യം ഹോം ബ്രീഡായിട്ടുള്ള കളക്ട് ചെയ്യുന്ന ബേഡ്സാണ്. അതായത് നമ്മൾ മാർത്താണ്ഡ, തിരുവനന്തപുരം അടുത്തുള്ള മാർത്താണ്ഡത്തു നിന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ സെയിൽ നടത്തുന്നതാണ്. ഇപ്പോൾ 10 മാസം എന്ന് പറയുന്നത് ഏകദേശം തുടങ്ങിയിട്ട്. അപ്പം ഇത് തുടങ്ങാൻ കാരണം എന്താ? ഇതിനു മുമ്പ് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇതിനെ കുറിച്ച് ഒന്ന് ഐഡിയസ് കിട്ടണേ. ഞാൻ എന്റെ നേറ്റീവ് പ്ലേസ് ആണെങ്കിൽ മാർത്താണ്ഡമാണ്. അപ്പോ അവിടുന്ന് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോ ജസ്റ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ അവിടുന്ന് ബേർഡ്സ് ഒക്കെ കളക്ട് ചെയ്തുണ്ട്, ഇവിടെ വെച്ച് സെയിൽ ചെയ്യാം. അപ്പൊ അവിടുത്തെ ഒരു കോണ്ടാക്ട് വെച്ചിട്ടാണ് ഇവിടെ സെയില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ പോണു ചെയ്തൊക്കെ? കുഴപ്പമില്ല. നമുക്ക് ആദ്യം ബേഡ്സുകൾ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഇവിടെ കൂടുതലായിട്ടുള്ളത് ലവ് ബേഡ്സ് ആണ്. ലവ് ബേഡ്സ് ഒക്കെ നമ്മൾ മാർത്താണ്ഡം ആ ഏരിയയിലുള്ള വീടുകളിൽ നിന്നും പിന്നെ ഷോപ്പുകളിൽ നിന്നും ഒക്കെ ആയിട്ടാണ് കളക്ട് ചെയ്യണത്. പിന്നെ അധികം വരവ് ബേഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കംപ്ലൈൻറ്റ് കുറവാണ്. ബേഡ്സ് വരുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് വരുന്നത്, വലിയ ദൂരം വരുന്നില്ല, ഒരു 5-6 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. ഹോം ബ്രീഡും വരവ് ബേഡും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഈ കൊൽക്കത്തയിൽ നിന്നൊക്കെ വരുന്ന ബേഡ്സ് ആണ്. അപ്പൊ അതാകുമ്പോൾ ക്ലൈമറ്റിന്റെ ഇതിൽ ചേഞ്ചസ് കാരണം അത്യാവശ്യം കംപ്ലൈൻസ് കൂടുതലായിരിക്കും. നമുക്ക് മാർത്താണ്ഡ ക്ലൈമറ്റ് വ്യത്യാസം, ക്ലൈമറ്റിന്റെ ഡിഫറൻസ്. പിന്നെ നമുക്കാകുമ്പോൾ വലിയ കംപ്ലൈന്റ് അങ്ങനെ വന്നിട്ടില്ല. നമുക്കൂടെ അറിയാവുന്ന കേസാണ് ഓൾറെഡി. എന്ന് വെച്ചാൽ വരവ് ബേഡ്സിൽ മെയിനായിട്ട് വിഷയം എന്നാ വെച്ചാൽ ഈ ട്രാവലിങ്ങും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിങ്ങും ആണ് ഏറ്റവും വലിയ വിഷയമായിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബേഡ്സിന് കംപ്ലൈൻറ്റുകൾ വരാനുള്ള ചാൻസ് ഇച്ചിരി കൂടുതലാണ്. അതപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ ഹോം ബ്രീഡ് ബേഡ്സുകൾ സെലക്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നത്. നമുക്ക് ബേഡ്സ് ഒക്കെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കളേഴ്സ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എല്ലാ വെറൈറ്റി ടൈപ്പ് കളേഴ്സും നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ വരുന്ന ബേഡ്സിൽ റെഡേക്ക് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് റേറ്റ് ഇടുന്നത്. അല്ലാതെ എല്ലാ കളേഴ്സിനും നമ്മൾ ഒറ്റ റേറ്റ് ഇട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ തിരിവൊന്നുമില്ല. റെഡേ മാത്രം 50 രൂപ വ്യത്യാസം ഉണ്ടാവും.
നമ്മുടെ റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇന്നത്തെ റേറ്റ് ഇട്ടേക്കുന്നത് 260 രൂപയാണ് ഷെയറിന് റേറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ എല്ലാ തവണയും നമുക്ക് വരുന്നത് അനുസരിച്ചാണ് റേറ്റ് ഇടുന്നത്. ഹോൾസെയിൽ റേറ്റ് അല്ലേ പറഞ്ഞു? ആ ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റ് ആണ് പറഞ്ഞത്. റീറ്റെയിൽ ആണെന്ന് പറഞ്ഞ ആരും വന്നേക്കല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ റേറ്റ് 260 ആണ്. അപ്പൊ റേറ്റ് മാറിക്കൊണ്ടിരിക്കുമോ? നമുക്ക് മാറും. അതെങ്ങനെയാ മാറുന്നത്? അപ്പം ഓരോരോ തവണ ഡിമാൻഡ് അനുസരിച്ച് നമ്മള് മാർക്കറ്റിൽ റേറ്റ് ഉണ്ടല്ലോ, മാർക്കറ്റ് റേറ്റിൽ കൂടുതൽ വരുമ്പോ കൂടും, കുറയുമ്പോ അതനുസരിച്ച് മാർക്കറ്റ് പോലെ തന്നെയാണ് നമ്മൾ പരിപാടി മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ മാക്സിമം നമ്മള് കൂടിയ റേറ്റ് ചെയ്തേക്കണം 380 ആണ്. മാക്സിമം റേറ്റ് ചെയ്തേക്കണം. ഇന്ന് ഏകദേശം 2021 December 4. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പൊ വില കൂടുതലാ, ഇപ്പൊ വില കൂടുതലാ, വീഡിയോ പറഞ്ഞ തെറ്റാന്നൊക്കെ പറയാറുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ, നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈ റേറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചേക്കുന്നത് ദയവേത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് വില ഡിമാൻഡിനനുസരിച്ച് മാറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ സീബ്രാ ഫിഞ്ചസ് ആണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന 280 ആ റേറ്റിലൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിനും ഓരോരോ സീസൺ അനുസരിച്ച് അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് വരും. വൈറ്റ് ഫിഞ്ചസ് എന്ന് വരുമ്പോൾ ഒരു 310 ആ റേറ്റിലൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഇന്നത്തെ റേറ്റ്. പിന്നെ ജാവയുണ്ട്. ജാവ നമുക്ക് ഒരുമാതിരി എല്ലാ കളേഴ്സും വരും. പൈഡ്, ഫുൾ വൈറ്റ്, പിന്നെ ഗ്രേ, പിന്നെ ബിസ്ക്കറ്റ് കളർ, എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ അത് കളറിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ്. നമ്മുടെ ജാവയ്ക്കൊക്കെ പ്യുർ വൈറ്റിന് വരുമ്പോൾ ഒരു 200-200 ഇപ്പം റേറ്റ് വരുന്നത്. പിന്നെ അത് ഓരോരോ തവണ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ റേറ്റ് 200-200 പ്യുർ വൈറ്റും സിൽവറും ബിസ്ക്കറ്റ് കളറൊക്കെ ഒരു റേറ്റാണ് വരുന്നത്. അത് ഒരു 1900 ആ റേറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോക്ടെയിൽ വരുന്നുണ്ട്. കോക്ടെയിലിനൊക്കെ വരുമ്പോൾ ലൂട്ടിനോയ്ക്കൊക്കെ വരുമ്പോൾ 3200 ആണ് ഫെയർ റേറ്റ് കൊടുക്കുന്നത്. ഗ്രേ കളേഴ്സൊക്കെ ആകുമ്പോൾ ഒരു 3000 ആ റേറ്റിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതെ. നമ്മുടെ ലവ് ബേർഡ് ഫിഞ്ച് അല്ലാതെ ഈ വേറെ ബേർഡ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ വരവ് ബേർഡിനെക്കാളും ഒരു ചെറിയ മാർജിൻ ഡിഫറൻസ് നമുക്ക് എന്തായാലും വരുന്നുണ്ട്. എന്നാലും നമുക്ക് സെയിലുണ്ട്, അതിനകത്ത് ബേർഡ്സ് നല്ലതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. റേറ്റിൽ ഇത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിലും ബേർഡ്സ് നല്ലതായിട്ട് ഉള്ളതുകൊണ്ട് ആൾക്കാർ അതന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സെയിലുണ്ട്, കുഴപ്പമില്ലാതെ പോകണം. നമ്മുടെ പെറ്റ് ഷോപ്പുകാർ ഒത്തിരി പേര് നമുക്കൊരു ടീമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അവിടുന്ന് ഓർഡർ കിട്ടിയിട്ടാണ് നമ്മൾ സാധനമൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വരവല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് റേറ്റിൽ ഡിഫറൻസ് വന്നാലും നല്ല രീതിയിൽ സെയിലാകുന്നുണ്ട്. നമുക്ക് ചില സമയത്ത് അവർ ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ മാക്സിമം ഇപ്പോൾ ഒരു തവണ അല്ലെങ്കിൽ പിറ്റേ തവണ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് പിന്നെ വരുന്നത് ഡയമണ്ട് ഡവ് ആണ്. അത്യാവശ്യം നല്ല ഓർഡറുണ്ട്. ഡയമണ്ട് ഡവ് ഒക്കെ ഇപ്പോൾ കൊടുക്കുന്നത് 1800 ഫെയർ റേറ്റ്, ആ റേറ്റിലൊക്കെയാണ് കൊടുക്കുന്നത്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡിൽ ഗ്രീൻ പീസൊക്കെ ആകുമ്പോൾ നമ്മൾ ഫെയർ ഒരു 1500 ആ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ എല്ലാ തവണയും ഒരുപോലെ ആയിരിക്കില്ല. ഇത്തവണത്തെ റേറ്റാണ് ഞാൻ പറയണത്. ലൂട്ടിനോ പീച്ചുണ്ട്. പീച്ചൊക്കെ ഒരു 2600 അത്രയും റേറ്റ് വരും. ബ്ലൂ മാസ്ക് ഒരു 3000 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ഗ്രീൻ ഫിഷർ ആകുമ്പോൾ ഇപ്പം നമ്മുടെ റേറ്റ് 2300 ആണ്. പിന്നെ യെല്ലോ ഫിഷർ ആണെങ്കിൽ 2800. പാസ്റ്റൽ ബ്ലൂ ഒക്കെ വരുമ്പോൾ ഒരു 2900 ആ റേറ്റിലൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെറിയ രീതിയിലാണ് ചെയ്തിട്ട് വരുന്നത്. നമ്മൾ എല്ലാവരും ഒന്ന് സഹായിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണമെന്നായിരുന്നു. നമ്മൾ ചെയ്യും. ഇപ്പോൾ അജ്മോളി ചേച്ചിയുടെ ചെറിയൊരു സംരംഭമാണ് കണ്ടത്. നമുക്ക് വലിച്ചു കെട്ടി പറയുമ്പോൾ അതിന് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കുള്ള സാധനങ്ങൾ കുറച്ച് അധികമായിട്ടുണ്ട്. ഇപ്പോൾ ലവ് ബേർഡ്, ഫിഞ്ച്, കോക്ടെയിൽ, ജാവ, പീച്ച്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇഷ്ടംപടി ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ചെറിയൊരു സംരംഭം എന്നുള്ള രീതിയിൽ നമ്മുടെ അജ്മോളി ചേച്ചിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്യാവുന്നതാണ്. കൂടുതലും ഹോൾസെയിലായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ കൂത്തോട്ടോളം ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് റീറ്റെയിലായിട്ട് എടുക്കാമെന്നായിരിക്കും. അപ്പോൾ അതിൻ്റെതായ റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. റീറ്റെയിൽ റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഏതായാലും ഇത്ര ഉള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പ് വരുന്നവരെ സൈൻ ഓഫ് സൽമാൻ. ഓക്കെ, ബൈ.